താരമെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നേക്കാൾ എന്റെ നടനെന്ന് പറയണാണ് എനിക്ക് സന്തോഷം. ഞാൻ പറഞ്ഞു പിന്നെ എന്താ ഞാൻ ചോദിക്കുന്നു, എന്ത് തീരുമാനിച്ചല്ലോ ആ സിനിമ എനിക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ മമ്മൂക്കെ വെച്ചൊരു സിനിമ ഞാൻ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതല്ല, ഈ സിനിമയുടെ കണ്ടന്റ് എനിക്ക് പറയണം എന്നുള്ളതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അതിനായത് ആക്ടർ വേണം എന്നുള്ളത് എന്റെ ഫസ്റ്റ് ചോയ്സ് ആണ് മമ്മൂക്ക എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും നടനാകാൻ ആഗ്രഹിച്ചോളാം, ഞാൻ നടനാകാൻ തന്നെ വന്നതുമാണ്. താരമായിട്ടുള്ള സിനിമകളും അത് അത് അങ്ങനെ അവഴിക്ക് വിളിച്ചാൽ ഞാൻ പോകാതിരുന്നിട്ടില്ല. അത്ര ചിന്ന വയസ്സിൽ വന്നപ്പോ ഇറ്റ് വാസ് ഓൾ അബൌട്ട് ഡൂയിങ് ദ ഫിംസ് വിത്ത് ദ ബിഗ് ഹീറോസ് ആൻഡ് മേക്കിംഗ് മണി. അപ്പോൾ എന്ത് സെൻസ് ഇല്ല വാട്ട് ഇസ് റിയലി. ദെൻ ആഫ്റ്റർ സെറ്റിലിംഗ് ഡൗൺ ആഫ്റ്റർ റീച്ചിങ് എ സർട്ടൻ ഏജ് യു റിയലൈസ് വാട്ട് ഇസ് ഗുഡ് സിനിമ. നിങ്ങൾ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നതെല്ലാം എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ചിലത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്നില്ലെന്ന് മാത്രം. ഇവൻ ഇഫ് ഇറ്റ്സ് എ ബിഗ് ഫിലിം ഐ ലെറ്റ് ഇറ്റ് ഗോ ഇഫ് ഐ ഫീൽ ദ ക്യാരക്ടേഴ്സ് നോട്ട് ഹാവിംഗ് റെസ്പെക്ട്. എവരിതിങ് ഈസ് സിംപ്ലിസിറ്റി ഈസ് യുവർ വെരി ഗുഡ് ട്രേഡ് മാർക്ക്. സൂര്യാസ് ഹോൾ ഫാമിലി ഈസ് വെരി സിംപിൾ ആൻഡ് വെരി ഗ്രൗണ്ടഡ് പീപ്പിൾ. സോ അങ്ങനെന്ത എല്ലാം വരുന്നത് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കേട്ട കഥകൾ മാത്രമാണ്. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ വരുന്നില്ല. അങ്ങനെ വലിയ ഷോ ഓഫ് ഇല്ലാത്ത ആളാണ് ഞാൻ, ചിലപ്പോ ഉണ്ടാവുമായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നത്. കണ്ണൂർ സ്ക്വാഡിന് മുന്നേ നമ്മുടെ പടം ഇറക്കാം നമുക്കടെ ഞാൻ ചോദിച്ചു. നമ്മളാണല്ലോ ആദ്യം ചെയ്തത്. ഇപ്പൊ മമ്മൂക്ക പറഞ്ഞു അത് ഓൾറെഡി സെറ്റ് ചെയ്ത് പോയി. ഇത്ര കാലമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്യാരണ്ടി ഉള്ള നടനാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അതൊന്നുമില്ല, എവിടെ ഗ്യാരണ്ടി ആർക്കുള്ളുണ്ടോ? നമ്മളല്ല ഗ്യാരണ്ടി കൊടുക്കുന്നത്. നമ്മളെ ഏതുകൊണ്ട് പടം വന്നാലും നിങ്ങൾ കണ്ടോളാം എന്നൊരു ഗ്യാരണ്ടി അവരാ തരേണ്ടത്. യു കെൻ നെവർ ഡിനൈ ലവ്. ഒരാൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് നമുക്ക് എന്ന് പറയാമോ? ഇല്ല, പലർക്കും കിട്ടാത്തതാ. ഈ കാതലിന്റെ പോസ്റ്റർ വന്നപ്പോ അതിന്റെ ട്രെയിലർ വന്നപ്പോഴൊക്കെ ഒരുപാട് ഇങ്ങനെ അഭ്യൂഹങ്ങളും എന്തായിരിക്കും കഥ അങ്ങനെയൊക്കെ എല്ലാരും സംസാരിച്ചു തുടങ്ങിയിരുന്നല്ലോ. അപ്പോ അതൊക്കെ നിരീക്ഷിക്കുമ്പോ എന്താ മമ്മൂക്കക്ക് തോന്നിയത്? എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയുള്ള സിനിമയാണ്. കുടുംബ പ്രേക്ഷകർ, കോളേജ് സ്റ്റുഡൻസ്, സ്ത്രീകള്, പുരുഷന്മാര്, വൃദ്ധന്മാര്, അങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യം പ്രേക്ഷകരില്ല. പ്രേക്ഷകരെല്ലാം ഒരു മനസ്സുള്ളവരാണ്. അവർക്ക് താല്പര്യങ്ങൾ മാറുമായിരിക്കും. പിന്നെ എന്തോ PG-13 പറ്റേ ഉണ്ട്, അത്രേ ഉള്ളൂ. ഉണ്ടോ? UAI സർട്ടിഫിക്കറ്റ് ആണ്. UAI സർട്ടിഫിക്കറ്റ്, അത്രേ ഉള്ളൂ. കഥയുണ്ട്, കഥയുള്ളതാണ് സിനിമ. അങ്ങനെ ഒരു സ്പോയിലറായിട്ട് വരാവുന്ന ഒരു കഥ പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും അധികം ആരും പറഞ്ഞിട്ടില്ലാത്ത വിഷയ കുടുംബ വിഷയങ്ങളാണ്. എന്നാൽ എല്ലാവർക്കും പരിചയമുള്ളതോ കേട്ടിട്ടുള്ളതോ അറിഞ്ഞിട്ടുള്ളതോ നേരിട്ട് അറിവുള്ളതോ ആയ കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ പറയുന്നത്. അതെന്താണെന്നും ഏതാണെന്നും സിനിമ കാണുന്നവരെ എങ്കിലും നമുക്ക് ഫസ്റ്റ് ഷോ വരെയെങ്കിലും വിളിച്ചു നോക്കാം. അതിൻ്റെ ബാക്കി എന്താ സിനിമയെ പറ്റി പറയാം, എന്ത് ചോദ്യങ്ങൾ ചോദിക്കാം, പറയാവുന്നതൊക്കെ നമ്മൾ പറയാം, പറയാവുന്നതേ പറയും. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പം മലയാളത്തിലേക്ക് ഒരു സിനിമ. ഈ സിനിമ ആദ്യമായി കേട്ടപ്പോൾ, ഇതിൻ്റെ കഥ കേട്ടപ്പോൾ എങ്ങനെയാണ് യെസ് ഐ എം ഡൂയിങ് ഇറ്റ് അങ്ങനെ തോന്നിയത്? ഐ വിൽ ആൻസർ ഇൻ തമിഴ്. ഇത് ഒരു ரொம்ப ഡിഫറെന്റ് ആണ് ഒരു സ്റ്റോറി. ഫസ്റ്റ് അതിലേ ഞാൻ ഓക്കേന്ന് ചൊല്ലിട്ടേ. എനിക്ക് ഐ ഓൾവേസ് ലവ് മലയാളം സിനിമ. സോ അത് രണ്ടാമത് വിഷയം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മമ്മൂട്ടി സാറുടെ ഒരു പടം, ഒരു നല്ല പടം. ആൻഡ് ജിയോ സാറോട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ഞാൻ നിറയെ വാട്ടി പാത്തിരിക്കേൻ. സോ എല്ലാമേ സേന്ത് അപ്പേ കലന്നിരിച്ചു. സോ ഐ തോട്ട് ദിസ് ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഫിലിം ഫോർ മീ ടു ഡു റൈറ്റ് നൗ. ഇപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിൽ ഒരാളായിട്ടുള്ള ആദർശ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ആദ്യം പല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, അപ്പോൾ അവരൊക്കെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ജിയോ ബേബിയുടെ അടുത്ത് എത്തുന്നത്. അപ്പോ മമ്മൂക്ക ചെയ്താൽ എങ്ങനെ ഇരിക്കും, അത് അത് വലിയൊരു സംഭവമാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോ എന്തുകൊണ്ടാണ് ഈ സിനിമ യെസ് ഇത് ഞാൻ ചെയ്യാം, മമ്മൂക്കയെ പോലെ ഒരാൾ, ജ്യോതികയെ പോലെ ഒരാൾ, അങ്ങനെയൊക്കെ വിചാരിച്ചത് ആദ്യമേ? എനിക്ക് ഇവരെ അറിയാവുന്ന ആൾക്കാരല്ല. ആദർശനും പോൾസിനും ഞാൻ ഈ കഥ പറയുമ്പോഴാണ് ആദ്യം കാണുന്നത്. കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. ആ ഇല്ല, ഇവരെല്ലാരും കൂടി ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന്, ചിലകാല പരിചിതരാണെന്ന്, ഒരുപാട് സിനിമയെ പറ്റി ചർച്ച ചെയ്ത് അങ്ങനെയാണ് സിനിമ ആയെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. നമ്മളെല്ലാ കഥകളും കേൾക്കും, നമ്മുടെ അടുത്ത് കഥ പറയണമെന്ന് പറയുന്ന കഥകളൊക്കെ കേൾക്കും. ചില സിനോപ്സിസ് വായിച്ചിട്ട് പിന്നെ കേൾക്കില്ല. അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സിനിമകളാണോ നമുക്ക് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ അതിന് ബാക്കി ഇപ്പോൾ ലക്ഷ്മി ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ആ സിനിമയുടെ വളർച്ചയാണ്. അത് മമ്മൂക്കയിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ ജ്യോതിക അതിലേക്ക് വരുന്നതും ആ സിനിമ പിന്നീട് പ്രാക്ടിക്കലായിട്ട് ആ സിനിമയിലേക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ആ സിനിമ എനിക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ മമ്മൂക്കയെ വെച്ചൊരു സിനിമ ഞാൻ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതല്ല, ഈ സിനിമയുടെ കണ്ടന്റ് എനിക്ക് പറയണം എന്നുള്ളതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അതിനായത് ആക്ടർ വേണം എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് ചോയ്സ് ആണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അത് നമ്മൾ വേറെ ആരുടെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ടില്ല, അത് മമ്മൂക്കയുടെ അടുത്തേക്ക് എത്തുന്നു, അത് വർക്കൗട്ടാവുന്നു, ബാക്കിയെല്ലാം ജ്യോതി വരുന്നു, എല്ലാവരും വരുന്നതും ഒക്കെ അതിൻ്റെ ബാക്കിയാണ്.
ഈ 1995 ഒരു ഇന്റർവ്യൂവിൽ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ താരമെന്ന് വിളിച്ച് അത് ക്ഷമിക്കുന്നേക്കാൾ എന്റെ നടനെന്ന് പറയണതാണ് എനിക്ക് സന്തോഷം. അല്ല അപ്പോ മമ്മൂക്ക അതെങ്ങനെയാ അങ്ങനെ ഇത്ര കാലം അതേ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനൊക്കെ ഈ ബിസിനസ്സിൽ പറ്റിയതെന്നാണ്? അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ ചെയ്താൽ പോരെ. നമ്മളിപ്പോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരങ്ങളാണ് നമുക്ക് പലപ്പോഴും, ചിലപ്പോൾ എപ്പോഴും നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ അങ്ങനെയുള്ള ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഞാനെപ്പോഴും നല്ലതോ ചീത്തയാവട്ടെ, പ്രേക്ഷകൻ എടുക്കുന്നോ എടുക്കാതെ, പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളതല്ലാതെ ചെയ്യുന്നത് അപൂർവമാണ്. കാരണം നമ്മൾ ഇഷ്ടമെന്ന് തോന്നി ചെയ്തിട്ട് പകുതിക്ക് നമുക്ക് ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്ന സിനിമകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അല്ലാത്തതൊക്കെ ഈ നല്ലതോ നിങ്ങൾ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നതെല്ലാം എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ചിലത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാനെപ്പോഴും നടനാകാൻ ആഗ്രഹിച്ചാളാണ്, ഞാൻ നടനാകാൻ തന്നെ വന്നതുമാണ്. സിനിമ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അന്നല്ലാത്ത സിനിമയുണ്ടല്ലോ, താരമായിട്ടുള്ള സിനിമകളും അത് അത് അങ്ങനെ ആ വഴിക്ക് വിളിച്ചാൽ ഞാൻ പോകാതിരുന്നിട്ടില്ല അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ട്രെയിലർ ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരുമല്ലോ, അപ്പൊ അതിലുള്ള ഒരു കമന്റിൽ കണ്ടതാണ്, ഈ ഇത്ര കാലമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്യാരണ്ടി ഉള്ള നടനാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. ഗ്യാരണ്ടി ആർക്കേ ഉള്ളുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. ഗ്യാരണ്ടി ഓഡിയൻസ് തരികയാണ്, അപ്പോഴും നമ്മളല്ല ഗ്യാരണ്ടി കൊടുക്കുന്നത്. നമ്മൾ ഏത് കൊണ്ട് പടം വന്നാലും നിങ്ങൾ കണ്ടോളാം എന്നൊരു ഗ്യാരണ്ടി അവരാ തരേണ്ടത്. അപ്പൊ ശരിയാവും. ജ്യോതിക മാമിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് 20 വർഷമായിട്ട് അതിലധികമായിട്ട് ഒരേ നമ്പറാണ് കീപ്പ് ചെയ്യണേ, മൊബൈൽ നമ്പർ. അപ്പൊ 30 വർഷമായിട്ട് ഇവിടെ ഞാനൊരു നമ്പർ തന്നെ കീപ്പ് ചെയ്യും, നമ്പർ മാറിയിട്ടൊന്നും. അപ്പോൾ അത്ര കാലമായി അതേ ഒരേ നമ്പർ കീപ്പ് ചെയ്യുന്നു, എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു ലാളിത്യം എപ്പോഴും ഉണ്ട്. സിംപ്ലിസിറ്റി ഈസ് യുവർ വാട്ട് യു കോൾ ട്രേഡ് മാർക്ക്. ഐ തിങ്ക് സൂര്യ ആൻഡ് ഐ ആർ ബോത്ത് വെരി സിംപിൾ ആൻഡ് ദ ഫാമിലി, സൂര്യാസ് ഹോൾ ഫാമിലി ഈസ് വെരി സിംപിൾ ആൻഡ് വെരി ഗ്രൗണ്ടഡ് പീപ്പിൾ. സോ അങ്ങനെന്ത എല്ലാം വരുന്നത്. ഐ തിങ്ക് ഫോർ 16 years ഇൻ ദാറ്റ് ഹൗസ് ഐ തിങ്ക് വി ഹവ് ജസ്റ്റ് ബിക്കം ലൈക്ക് ദാറ്റ് ആൻഡ് ഐ തിങ്ക് ബൈ നേച്ചർ ഇപ്പോ ആദ്യമായിട്ടൊരു സിനിമ കോളേജിൽ വെച്ച് ചെയ്യുകയും അതിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്തിരുന്നല്ലോ. പക്ഷെ അതേ തീമിലുള്ള കഥകളോ അല്ലെങ്കിൽ അതിനുള്ള സംസാരങ്ങളോ ഇപ്പൊ അത് കുറച്ചുകൂടി സ്വീകാര്യമായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ, അല്ലേ? അപ്പൊ ആ ഒരു മാറ്റത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ആ സിനിമ പറയുന്നത് ഒരു ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിന്റെ കഥയാണ്. ആ ഒരു സബ്ജക്ട് നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കോളേജിൽ നിന്ന് പുറത്താവാനൊക്കെ ഉള്ള കാരണങ്ങൾ. അത് പിന്നീട് അത് ആ സമയത്ത് എന്താ പറയുക, ഇത് കോളേജിൻ്റെ അതോറിറ്റീസ് ചിന്തിച്ചത് അങ്ങനെയാണ്, ഇപ്പോഴാണ് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് ആ ഡിസ്മിസിലൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ പോലെ എനർജി ആയിട്ടുള്ളൂ, നമുക്ക് സിനിമയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, നമുക്ക് സിനിമ ചെയ്യണമെന്നുള്ള ഒരു ശക്തിയാവുക ചെയ്തേ. അത് ഈ കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യരുടെ സൊസൈറ്റിയുടെ തന്നെ പല കാര്യങ്ങളും മാറുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ, അല്ലേ? അതിനൊരു ശത്രുതാപരമായിട്ടൊന്നും ഇപ്പോൾ കാണുന്നില്ല, ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വളരുന്നതിനനുസരിച്ച് അതിനങ്ങനെയൊന്നും ഇപ്പോൾ കാണുന്നില്ല. മമ്മൂക്ക ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഇങ്ങനെ സിനിമ കണ്ട് കണ്ട് സിനിമ അഭിനയിക്കാൻ തോന്നിയ പോലെ വായിച്ച് വായിച്ച് എഴുത്തുകാരനാവാൻ തോന്നിയിരുന്നു. മഞ്ജ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പെൻ നെയിം ഒക്കെ ഉണ്ടായിരുന്നു, വായിച്ച് പഠിച്ചിട്ട് ഇറങ്ങിയിരുന്നു കേട്ടോ. അത് ഒരു കാലത്ത് ഇപ്പോഴും ബസ് കണ്ടക്ടർ ആകാൻ തോന്നും, പോലീസുകാരനാകാൻ തോന്നും, ആ പ്രായമല്ലേ കുട്ടികൾക്ക്. എല്ലാവർക്കും അങ്ങനെ ഓരോ കാലത്ത് അങ്ങനെയാവും, അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ആരും അവസാനമായിട്ട് ഒരു സ്ഥലത്ത് നമ്മുടെ എങ്കിലും എത്തിച്ചേരും, അതിപ്പോ ഇവിടെ ആയിപ്പോ. മഞ്ജ എന്നുള്ളത് അതെന്താ? ചുമ്മാ ഒരു പേരാ. അത് ശരി. അപ്പോ അങ്ങനെ എപ്പോഴെങ്കിലും മമ്മൂക്ക ഇത്രയും വലിയൊരു കരിയറിൽ ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യാന്നോ അങ്ങനെയൊക്കെ ആലോചിച്ചു? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പണിയല്ല. പിന്നെ നമുക്കൊരു സിനിമ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് ഒരു സിനിമ എടുക്കണം എന്ന് തോന്നണം. ആ സിനിമ എടുക്കാൻ അങ്ങനെ ഒരു സിനിമ ഇല്ല, നമുക്കൊരു സിനിമ ഇല്ല, എടുക്കാനൊരു സിനിമ ഇല്ല, എല്ലാവരും എടുത്തോണ്ട് പോയി. ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഇപ്പം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളും പൊതുവെ എല്ലാവരും സാധാരണ പോലെ ഉച്ചകാലത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ലഞ്ച്, രാത്രി ഒരു ഭക്ഷണം, പറ്റിയാലും ഒരു ഡ്രസ്സ്, വേറെ എവിടെയും പോകുമ്പോൾ ഒരു ഡ്രസ്സ്, അതിന് പുറത്തേക്കൊന്നും പറ്റിയാലും പറ്റുമോ? നല്ല സെലിബ്രിറ്റി ആയതുകൊണ്ട് രാവിലെ ഒരു 3 ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ഒരു 5 ലഞ്ച്, അങ്ങനെയൊന്നും നടക്കില്ല. പ്രത്യേകിച്ച് സാധാരണ നമ്മുടെ കിട്ടുന്ന വെള്ളം കുടിക്കുക, ഈ വായിലുള്ള ഇതന്നെ ശ്വസിക്കാനല്ലേ പറ്റുള്ളൂ, പ്രത്യേകിച്ചൊന്നും കിട്ടൂല. പിന്നെ കാണുമ്പോൾ കാഴ്ചയിലൊക്കെ എന്തെങ്കിലും ചെറിയ, എന്നാലും നമ്മളൊക്കെ അങ്ങനെ അങ്ങനെ വലിയ ഷോ ഓഫ് ഇല്ലാത്ത ആളാണ് ഞാൻ. പിന്നെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എപ്പോഴും ഇങ്ങനെ എല്ലാവരും ഉറ്റുനോക്കുന്ന ആളുകളായിട്ടിരിക്കുന്നത്, നമ്മളാൾക്കാർ ഉറ്റുനോക്കുന്നു വിചാരിക്കണ്ട, പ്രശ്നം തീർന്നില്ലേ?
പക്ഷെ എപ്പോഴും എല്ലായിടത്ത് ചെല്ലുമ്പോഴും നിറയെ ആൾക്കൂട്ടം, അവർ ഭയങ്കര സ്നേഹം, എല്ലാവർക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. സ്നേഹം ആരെയും സ്നേഹിച്ചാലും ഒരു വിഴുവതില്ല, നമുക്ക് സന്തോഷം ഇഷ്ടംപോലെ സ്നേഹിച്ചോട്ടെ. നെവർ ഡിനൈ ലവ്. ഒരാൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് നമുക്ക് എന്ന് പറയാൻ ഇല്ല, എല്ലാവർക്കും കിട്ടാത്തതാണ്, അതുകൊണ്ട് കിട്ടുന്നത് സന്തോഷമാണ്. ഇപ്പോൾ ജിയോ ബേബി എന്നുള്ള ആള് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയും അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കണം എന്ന് സമൂഹത്തിൽ വിചാരിക്കണം ചോദിക്കുക, അങ്ങനെ ചെയ്യുന്നൊക്കെ ഒരാളാണല്ലോ. അപ്പോൾ സിനിമകൾ അതിനുള്ളൊരു മീഡിയ ആയിട്ട് കാണുമ്പോൾ എപ്പോഴും ജിയോ ബേബിയുടെ സിനിമ കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കാറുമുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാനൊന്ന് ജസ്റ്റ് മോഡറേറ്റ് ചെയ്യാമെന്നോ അങ്ങനെ എന്തെങ്കിലും? ആ ഉണ്ട്, തോന്നാറുണ്ട്. നമ്മൾ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഈ പൊളിറ്റിക്സ് പറയാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള മെസ്സേജ് പറയാനോ അങ്ങനെയല്ല ഞാൻ കാണുന്നത്. എൻ്റെ സിനിമകൾ അങ്ങനെയായി പോയിട്ടുണ്ട്, നമ്മളെ ബാധിക്കുന്നുണ്ട് ഈ ജീവിക്കുന്ന സൊസൈറ്റി, അതുകൊണ്ട് സംഭവിച്ചു. എന്നെ സംബന്ധിച്ച് എന്താ, ഇപ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ചെയ്യാത്ത തരം സിനിമകൾ ചെയ്യുക, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇനി അടുത്ത സിനിമ എന്താണെന്ന് ഇപ്പോഴും പ്ലാൻ ചെയ്തിട്ടില്ല. അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഇതുവരെ ചെയ്യാത്ത പോലെ ആവണം, അല്ലെങ്കിൽ ഭയങ്കര ഹ്യൂമർ ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹം വരുന്നു. അങ്ങനെയൊക്കെ, അതായത് അങ്ങനെയാണ് ഞാൻ എന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫിലിം മേക്കർ. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നില്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയുള്ള സിനിമകൾ ഇനി മുമ്പോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യത്തെ സിനിമയുടെ പ്രൊഡ്യൂസർ കൂട്ടുകാരായിരുന്നു, പിന്നെ ഒരു നല്ല സിനിമ ചെയ്യണം തോന്നിയാൽ കൂട്ടുകാർ എനിക്ക് സപ്പോർട്ട് തരും എന്ന് പറയാനുള്ള ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാവണതല്ല. ഇപ്പോൾ കാതൽ പോലൊരു സിനിമ, ഇതൊരു വലിയ സിനിമയാണ്, ഒരു വലിയ ബിസിനസ്സിൽ ഉൾപ്പെടുത്തുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ മമ്മൂക്കയെ പോലെ വലിയ താരങ്ങൾ വരുമ്പോൾ, ജ്യോതികയെ പോലുള്ള ആളുകൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ അതിൻ്റെ ഒരു വെയിറ്റേജ് എങ്ങനെയാണ് കൊടുക്കണേ? മമ്മൂക്ക കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, മമ്മൂക്കയ്ക്ക് ഇഷ്ടമുള്ള സിനിമകളും കൂടെ ചെയ്യാനാണ് മമ്മൂട്ടി കമ്പനി. അതുപോലെ നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറഞ്ഞ സിനിമ ഫിനാൻഷ്യലി സക്സസ് ആയതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്കൊരു കമ്പനി ഉണ്ടെന്നുള്ളത്, നമുക്ക് ഇഷ്ടമുള്ള സിനിമ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത സിനിമകൾ പരാജയപ്പെടുന്നുണ്ട്, പക്ഷേ നമുക്ക് സ്റ്റിൽ നമുക്കൊരു സിനിമ ചെയ്യണം തോന്നിയാൽ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. അത് വലിയ കാര്യമാണ്. ഇപ്പം മമ്മൂക്കയിലേക്ക് വരുമ്പോൾ ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആസ്വദിച്ചൊക്കെ സിനിമ ചെയ്യുന്ന ഒരു മനുഷ്യന്, പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. അപ്പം മമ്മൂക്ക ഇതിലേക്ക് വരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ജ്യോതിക വരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. മമ്മൂക്കേനെ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കേട്ട കഥകൾ മാത്രമാണ്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ വരുന്നില്ല, സിനിമ ചെയ്യുമ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ്, പേഴ്സണലി ടെൻഷൻ ഇല്ല. പക്ഷേ അത് ആദ്യത്തെ ദിവസം മാറുന്നു, പിന്നെ ഭയങ്കര കൂളായിട്ടത് പോകുന്നു. പിന്നെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത് എന്താ പറയുക, എന്നെ ഏറ്റവും മനോഹരമായി ഏറ്റവും കംഫർട്ടായി ഡീൽ ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. ഇപ്പോൾ എല്ലാ ഏരിയയിലും സിനിമ ഷൂട്ട് നടക്കുന്ന ഷൂട്ടിന് മുന്നേ ഇപ്പോൾ വരെ. അപ്പോൾ നമുക്കൊരു നമ്മുടെ കമ്പനി, നമുക്കൊരു ഓൺ കമ്പനി ഉള്ളത്. അപ്പോൾ നമ്മുടെ ഞാൻ പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോട്, നമുക്ക് മമ്മൂട്ടി കമ്പനി ചെയ്യുന്ന ഇങ്ങനെ ചെയ്യണം. അത് ഞാനെപ്പോഴും പ്രൊഡ്യൂസർ, ഞാനൊരു പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുന്നുണ്ട്, എനിക്കറിയാം സിനിമ ഉണ്ടാക്കാനുള്ളതും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ട്. ഇപ്പം മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീട് പോലത്തെ ഒരു പരിപാടി, അതായത് മമ്മൂട്ടിയെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലോ, മമ്മൂക്കയെ സൂചിപ്പിക്കാൻ പറയുന്നല്ല ആദ്യമായിട്ട് കേൾക്ക്. ആ അല്ല, എനിക്ക് അങ്ങനെയാണ്. ഇപ്പം കണ്ണൂർ സ്ക്വാഡിന് മുന്നേ നമ്മുടെ പടം ഇറക്കാം മമ്മൂക്കയുടെ ഞാൻ ചോദിച്ചു, നമ്മളാണല്ലോ ആദ്യം ചെയ്തത്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞാൽ അത് ഓൾറെഡി സെറ്റ് ചെയ്ത് പോയി. അപ്പോൾ നമുക്കൊരു വിഷയം, നമ്മുടെ പടം ലേറ്റ് ആവുന്നൊരു നിരാശയാണ്. പക്ഷേ കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണുമ്പോൾ എനിക്ക് വളരെ നന്നായി തോന്നും, കാരണം അത്രയും രസമായിട്ട് അത്രയും ബ്രില്ലിയൻ്റായിട്ടൊരു പടം വരുന്നു, നമുക്ക് അതിനെ അഭിനയിക്കുന്ന പടം വരുന്നു. അതിനുശേഷം നമ്മുടെ സിനിമ വരുമ്പോൾ അതിനൊരു ഒരു ഭംഗിയും കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞു എനിക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടോ മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത സിനിമ? ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ പിള്ളേർ ഞാനും ഭക്ഷണം കഴിക്കുന്നത് ഈ മമ്മൂട്ടി കമ്പനി എന്നുള്ള ഞാൻ ഈ സിനിമ ചെയ്തിട്ട് കിട്ടുന്ന എൻ്റെ വരുമാനം കൊണ്ട്. അപ്പോൾ നമുക്കത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പരിപാടി. ഞാൻ എല്ലാവരുടെ അടുത്തും അത് പറയാറുണ്ട്, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനുണ്ട്. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിലെനിക്കൊന്നുമില്ല, എനിക്ക് ആരെയും സൂചിപ്പിക്കാൻ പറഞ്ഞല്ല, അത് അത്രമായി പ്രിയപ്പെട്ട നമുക്ക് ഇനിയും ഈ കമ്പനിയിലൂടെ ഇപ്പം മമ്മൂക്ക അഭിനയിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് ഈ കമ്പനിയിലൂടെ സിനിമകൾ ചെയ്യണം നമുക്ക് തോന്നിപ്പോവാം. അങ്ങനെ പ്ലാൻ ഉണ്ടെന്നോ സംഭവിക്കുമെന്നല്ല. ചില പ്രൊഡ്യൂസേഴ്സിനോട് നമുക്ക് സിനിമ ചെയ്യാൻ കൊതിയുണ്ടാവും, ചില ആക്ടേഴ്സിനോട് കൊതിയുണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജ്യോതി മാം, യു വാസ് 17 വെൻ കെയിം ടു മൂവി അല്ലേ? 18. Just 18, right? And how you grow up as a woman, as a pen, how you seen yourself in a movie or your career? So there was a time anga chinna vayasla vandappo it was all about doing the films with the big heroes and making money. Appo and the sense illa that what is really, yeah, I knew I was had to do equal roles or do good roles. Adu munadi lende enak irundichu mind la. Adu thavara it was more like a race. Appo then after settling down, after reaching a certain age, you realize what is good cinema. You want to contribute. Or pen irukradanaala pengal evlo kashtapadranga life la, how many challenges they face, avanga vaalke avanga what is really. I made it a point to do cinema where women are respected,
ஸ்பெஷலி இன் தமிழ் சினிமா அது கொஞ்சம் கம்மியாக இருக்குது. ஐ திங்க் வெரி ஃபியூ ஃபிலிம்ஸ் செலக்டிவ்லி விமன் ஆர் கிவன் வெரி குட் ரோல்ஸ் அண்ட் ரெஸ்பெக்ட்ஃபுல்லி ஷோன். ஸோ அது ஒரு இட் வாஸ் அ டிசிஷன் ஐ ஹட் டேக்கன் டு டூ சச் கைண்ட் ஆஃப் ஃபிலிம்ஸ். ஸோ ஒரு இட் வாஸ் அ ஜேர்னி ஃப்ரம் பீங் அ பப்ளி கேர்ள் இன் டு உமன்ஹுட். ஸோ இப்போது அதே மாதிரி யோசிச்சுட்டு அவங்களுக்கு இப்படி எவ்வளோ ஹவு ப்ரவுட் தே வில் ஃபீல் வாக்கிங் அவுட் ஆஃப் அ சினிமா அது மட்டும் யோசிச்சுட்டு நான் படங்கள் எல்லாம் சைன் பண்ணுவேன். ஸோ ஈவன் இஃப் இட்ஸ் அ பிக் ஃபில்ம் ஐ லெட் இட் கோ இஃப் ஐ ஃபீல் த கேரக்டர் இஸ் நாட் ஹேவிங் ரெஸ்பெக்ட் சம் அண்ட் இஃப் இட்ஸ் நாட் ரிட்டன் வெல் ஐ ஜஸ்ட் லெட் கோ ஆஃப் த ஃபில்ம். எனக்கு பீங் அ மதர் பீங் அ ஒய்ஃப் அண்ட் பீங் அ உமன் ஃபர்ஸ்ட்லி எனக்கு அதுதான் மோஸ்ட் இம்பார்ட்டண்ட் ஆஸ் அ உமன் இன் திஸ் ஜேர்னி. அவங்க படத்துலேருந்து வெளியில் வந்தப்போ அது பெருமையாக ஃபீல் பண்ணணும். தே ஷுட் ஃபீல் இட்ஸ் ஒன் ஆஃப் தெம் ஆன் ஸ்க்ரீன். ஸோ அது நினச்சிட்டு தான் ஐ ஆல்ஸ்வே சைன் ஆஃப் ஹாப்பி. ஓகே பின்னல இனிப்பா பெண்ணுங்களை கிட்டே இல்லை.